ന്യൂസ് അവർ എന്ത് വിഷയം ചർച്ച ചെയ്യുമെന്ന് പരിശോധിക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനു വി ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. വിനു, ബന്ധു നിയമന വിവാദവും കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകവും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇന്നത്തെ ആലോചനകൾ ഏതു വഴിക്കാണ്? പ്രജല, തുടർച്ചയായി ഏഴാം ദിവസവും ബന്ധു നിയമന വിവാദം തന്നെയാണ് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത്. ഇ പി ജയരാജൻ്റെ ഒരു ബന്ധു, ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യ ദീപ്തി കേരള ക്ലേസ് ആൻഡ് സെറാമിക്സിലെ ജനറൽ മാനേജർ സ്ഥാനം ഇന്ന് രാജിവെച്ചു. ദീപ്തിയുടെ നിയമനത്തിൻ്റെ വിശദാംശങ്ങൾ, യഥാർത്ഥ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നലെ ന്യൂസ് അവർ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതുകൊണ്ടും യഥാർത്ഥ പ്രശ്നം ഇല്ലാതാവുന്നില്ല. ഇത്തരം അഴിമതി നിയമനങ്ങളിൽ, ക്രമവിരുദ്ധമായ നിയമനങ്ങളിൽ, നിയമലംഘനത്തിൽ എന്താണ് സർക്കാരിൻ്റെ നടപടി, വിജിലൻസിൻ്റെ നടപടി? ഇതാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ നിയമോപദേശം തേടുന്നുണ്ട് എന്നാണ് വിജിലൻസ് ഡയറക്ടറും വിജിലൻസ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. വസ്തുതകൾ അന്വേഷിക്കുന്ന ഒരു ത്വരിതാന്വേഷണത്തിന് എന്തിനാണ് ഈ നിയമോപദേശം? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഈ നിയമോപദേശം തേടൽ നടപടി വൈകിക്കലിന് സമാനമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇ പി ജയരാജൻ രാജിവെക്കുമോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും ന്യൂസ് അവർ തേടും.